വടക്കേ മലബാറിലെ സ്വകാര്യ അഹങ്കാരമായ പൂരക്കളിയുടെയും മറത്തുകളിയുടെയും സവിശേഷതകളും പൂരക്കളിപ്പണിക്കന്മാരുടെ ജീവിതവും അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്ര ഇന്ന് ലക്ഷ്യം കാണാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ശിവയോഗിയുടെ ദേശാന്തര യാത്രയെക്കുറിച്ചും അതിലെ വിവിധ ഭാഷാ പ്രകരണങ്ങളെക്കുറിച്ചുമാണ് മനസ്സിലാക്കിയത്. അതുപോലെ ഇന്നറിയാൻ ശ്രമിക്കുന്നത് പ്രധാനമായും ശിവയോഗിയുടെ സമാധിയിരിപ്പും ആണ്ടും പള്ളും അവസാനത്തെ പൊലിപ്പാട്ട് തുടങ്ങിയ പ്രകരണങ്ങളും ചടങ്ങുകളുമാണ്. അതോടൊപ്പം പൂരോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന പൂരംകുളി തുടങ്ങിയ അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ പറഞ്ഞു തരാൻ ഇന്നും നമ്മളോടൊപ്പം ഗുരുസ്ഥാനികനായ പ്രിയങ്കര ഭാസ്കരൻ പണിക്കർശനുണ്ട്. അങ്ങനെ പൂരക്കളിയുടെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അവിടെ ഈ പണിക്കർ രണ്ട് പണിക്കരും ഇത് ഈ ആട്ടങ്ങളൊക്കെ ആടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഈ യോഗി സമാധിയിലേക്ക് പോവുകയാണ്. രണ്ട് പണിക്കരും രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ നിൽക്കും. രണ്ട് ബാല്യക്കാരും അവർ ആ ക്ഷേത്രത്തിലെ ബാല്യക്കാർ അപ്പുറം ഉണ്ടാവും, ഈ ക്ഷേത്രത്തിലെ ബാല്യക്കാർ ഇപ്പുറം ഉണ്ടാവും. അങ്ങനെ എന്തോ ഒരു വലിയ മല്ലിടാൻ നിൽക്കുന്നത് പോലെ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്ന ഈ ബാല്യക്കാർ അപ്പുറപ്പുറം നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെയാണ് അഷ്ടാംഗ യോഗത്തെക്കുറിച്ചും ജീവതത്വത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള ഒരുപാട് സനാതന ധർമ്മങ്ങളെക്കുറിച്ച് ഉള്ള പദ്യങ്ങൾ ചൊല്ലിയിട്ട് അഷ്ടാംഗയോ എട്ടംഗങ്ങളോടൊത്തു വർത്തിക്കുന്നിതു മൂർക്കിലോ അഷ്ടാംഗയോഗമല്ലോ ശിഷ്ടന്മാരുര ചെയ്വത് യമവും നിയമവും പിന്നെ ആസനം ച തതപ്പരം പ്രാണായാമം തഥ പ്രത്യാഹാരധാരണയും തഥാ ധ്യാനം സമാധിരിത്യേവം അഷ്ടാംഗങ്ങളുരയ്പത് യമാതി വിവരിച്ചോതാൻ തുടങ്ങിയിടുന്നു സമ്പ്രദം. ഇങ്ങനെ യോഗത്തെക്കുറിച്ച് അഷ്ടാംഗയോഗത്തെക്കുറിച്ച് ഉള്ളൊക്കെ ചർച്ച പണിക്കന്മാർ തമ്മിൽ വാദപ്രതിവാദം നടത്തും. അവിടെ അധ്യക്ഷന്മാരൊക്കെ ഇടപെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ പലതരത്തിൽ ജീവതത്വങ്ങളൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെയുണ്ട്. ഇതൊക്കെ രണ്ടുപേരും പാടി വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞതിന് ശേഷം സമാധി അവർ യോഗി ഇരിക്കുകയാണ്. യോഗിയിലിരുന്നതിന് ശേഷം തത്തനാതനാതന എന്ന് പറയുന്ന ഭാഗമാണ്. അതും നല്ല ഈണത്തിൽ ചൊല്ലുന്ന, ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും രാവിലെ 6 മണി 7 മണി ആയിട്ടുണ്ടാവും. ഏതാണ്ട് വളരെ മനോഹരമായിട്ട് രണ്ട് പണിക്കന്മാരും പല ഈണത്തിൽ ഈ ഭാഗം ചൊല്ലും. ആ ഭാഗം ഇങ്ങനെയാണ്: തന്തനാതനത്തനാതനത്തനാതനത്തനൈ. അതേറ്റു പാടും. തത്വമാനവിത്തിലേയുരത്തിരുന്തു താനതായി നിത്യമാന ചോതിയായി നിരഞ്ജന സ്വരൂപമായി തന്തനാതനത്തനാതനത്തനാതനത്തനൈ തനനാതനത്തനാതനത്തനാതനത്തനൈ. ഞാൻ എല്ലാം ചൊല്ലുന്നില്ല, ഒരു സാമ്പിൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. മറ്റൊന്ന്: തന്നദന്തനാതന്തനാതന്തനാനൈ താനൈത്തനാതന്തനാതന്തനാനൈ പരമാത്മാവിൻ തത്വമുര ചെയ്വതിന്നായി കരുതുന്നു മനതാരിലനുതാപം ഞാൻ ഉരുവായ പരിതാപവിരതിക്കു വേണ്ടി തെരുതോറും ഓരോരു ഗേഹങ്ങൾ തോറും തനതന്തനാതന്തനാതന്തനാനൈ താനിത്തനാതന്തനാതന്തനാനൈ. അതൊക്കെ ഏറ്റുപാടും. മറ്റേ വേറൊരു പേരാണ്: തന്തനാതന 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 തന്തനൈ താനിനാതന 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 താനിനീ ഏകമാകിയ ബ്രഹ്മതത്വ വിചാര വൈഭവമോടുടൻ പ്രാണനേ വെടിയുന്നതാകിലവൻ പരമനുജുത്തമൻ ആയതിന്നിട വന്നിടാനതി ഭക്തിയോടു മുകുന്ദനേ മായ മറ്റു ഹൃദന്തരത്തിനാകുലം കരുതിയിടണം തന്തനാതന 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 തന്തനൈ താനിനാതന 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 താനിനൈ. ഇവിടെ രണ്ട് പണിക്കന്മാരും ഇത്തരത്തിൽ ചൊല്ലി ഈ ബാല്യക്കാരൊക്കെ ഏറ്റുപാടിയിട്ട് ആ ഒരു പ്രകരണം അവിടെ കഴിയും. അതോടൊപ്പം ഇവർ പിന്നെ രണ്ട് പണിക്കന്മാർ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ ഒരു പ്രകരണമാണ്. ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തി അല്ലേ, പരസ്പരം
എന്താണ് ദേഷ്യവും ഒക്കെ മനസ്സിൽ പിന്നെ കൊണ്ട് നടന്നവരായിരിക്കും രണ്ട് പണിക്കുമാരും. പക്ഷെ അവസാനം അവർ ഈ ഒരു ഭാഷ ചൊല്ലിയിട്ട് പിരിയും. ഓ യോഗീൻ, ഗതങ്കാലഹ പ്രാരബ്ധ മറുത്തുകളി പൂരക്കളി കലായഹ സമാപനം അസ്മിൻ സമയെ സമാഗതവാൻ. നമ്മൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പരസ്പരം ജയകാംക്ഷയ ബഹുവിധം വാചം അവോചത തസ്മാൻ മനുഷ്യ കാലുഷ്യമാകരുത് അഹം അതീവ സന്തുഷ്ടവാൻ, ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പണിക്കന്മാരും പരസ്പരം പറഞ്ഞ് കയ്യും കൊടുത്ത് അവർ പിരിയും. അതാ മറുത്തുകളിയുടെ അവസാന പ്രകടനം. അതിനുശേഷം ആ സമയമാകുമ്പോഴേക്കും പുലർന്ന് ഏഴുമണിയാകും. അപ്പോഴേക്കും നമ്മുടെ അച്ഛന്മാരും അവിടെയുള്ള ക്ഷേത്ര അന്ത്യത്തിരിയൻ അതുപോലെ തന്നെ നർത്തകന്മാരെല്ലാവരും അവിടെ സന്നിഹിതരായിട്ടുണ്ടാവും. അവരൊക്കെ നമ്മൾ ഈ വിളക്കിൻ്റെ സമീപത്തേക്ക് അതായത് പന്തലിൽ ചുറ്റും നിന്നിട്ടുണ്ടാവും. അവിടെ കളിതൊഴിൽ എന്ന് പറയുന്ന മറുത്തുകളിയുടെ അവസാനത്തെ പാട്ട് കളിതൊഴിൽ പാട്ട് എന്ന് പറയും. ഏത് ക്ഷേത്രമാണോ മറുത്തുകളി നടക്കുന്നത് ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവിയെ പുരസ്കരിച്ചുകൊണ്ടായിരിക്കും അവർ ഈ പാട്ട് പാടുക. അതിങ്ങനെയാണ്, നമ്മൾ പൂമാല ഭഗവതിയാണെങ്കിൽ ഇങ്ങനെയാണ്. ബാലചന്ദ്രകല പൂണ്ട കാലകാലാസുതനാം ബാലനാകുങ്കിണനാഥൻ കാലിണ കൈതൊഴുന്നേൻ ഭാരതീയൻ രസനാഗ്രേ വാണരുൾഗാ നിയാദം ബാലഗോപാലകൻ കൃഷ്ണൻ കാലിണ കൈതൊഴുന്നേൻ അമ്മികാ നിൻ വൈഭവങ്ങൾ ആരറിഞ്ഞോ പുകഴ്വാൻ ആരുമില്ലാ നിരൂപിച്ചാൽ നേരറിവോരു ലേഖിൽ എങ്കിലാർത്തി കളഞ്ഞിടാൻ പങ്കജാക്ഷീജനനി എങ്കിലും ഞാനതീഭക്തിയാ ശങ്കയുറ്റോ കഥിക്കാം സാരസാ നിർമുഖിയാളാം ദേവി വന്നു പിറന്നു പാരിടത്തിൽ നിറഞ്ഞുള്ളോ രാമയങ്ങേളകറ്റി. അങ്ങനെ ഇവരൊക്കെ ഏറ്റുപാടും. അവസാനം അമ്മ പൂമാലികാദേവി നിമ്മലേ കൈതൊഴുന്നേൻ ആരിയ പൂമാരുതേനെ കാര്യമായി കൈതൊഴുന്നേൻ അമ്മ ജിർമാനാൽവരെയും ഉണ്മയിൽ കൈതൊഴുന്നേൻ പുതിയ ഭഗവതിക്കിതാ നിത്യം തൊഴുന്നേൻ രക്തബീജാസുരൻ തന്നിൽ നിഗ്രഹിച്ചാൽ ജനേനി രക്തജാമുണ്ടീശ്വരിയെ ഭക്തിയോടെ തൊഴുന്നേൻ വിഷ്ണുമൂർത്തിയെ തവാപാദം തൃഷ്ണയിൽ കൈതൊഴുന്നേൻ മറ്റുമുള്ള ദൈവതങ്ങൾക്കേറ്റമേറ്റം തൊഴുന്നേൻ സഭയ്ക്കും സജ്ജനത്തിനും വിളക്കിനും തൊഴുന്നേൻ നാരായണ ഹരി നാരായണ ഹരി നാരായണ ഭഗവാനേ ഹരി ഹരി എന്ന് പറഞ്ഞിട്ട് ഈ ഒന്ന് തൊഴുതിട്ട് ഈ അപ്പോഴേക്കും വാദ്യമേളം തുടങ്ങിയിട്ടുണ്ടാവും. നേരത്തെ കൊണ്ടുവന്ന ആ വിളക്ക് വളരെ ഭക്തിയോടെ ആചാര്യൻ എടുത്ത് വളരെ എല്ലാവരുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആ തിരുവോവിൽ ആ വിളക്കിനെ ഭദ്രമായി അവിടെ പ്രതിഷ്ഠിക്കും. മറുത്തുകളിയുടെ ഏറ്റവും അവസാനത്തെ ആ രംഗം പണിക്കരം പണിക്കന്മാരെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെയേറെ ഭക്തി സമൃദ്ധകമായിട്ടുള്ള ഒന്നാണ്. നമുക്കറിയാം ഈ പൂരക്കളി എന്ന് പറയുന്നത് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കിട്ടില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഈയൊരു ഭക്തിയുടെ നിറവൊന്നും കിട്ടില്ല. പക്ഷേ അമ്പലത്തിലാവുമ്പോൾ നമ്മൾ അത് ഭക്തിപൂർവ്വം തന്നെയാണ് അനുഷ്ഠിച്ച് പോരുന്നത്. ഒരു ക്ഷേത്രത്തിലെ മറുത്തുകളി കഴിഞ്ഞു, ഇതേ കളി അടുത്ത ക്ഷേത്രത്തിലും കളിക്കണം. ഈ ഇവിടെ നടന്ന അതേ പ്രകടനം അവിടെ വെച്ചും ഈ പണിക്കന്മാരും അതുപോലെ വലിയക്കാരും ഒക്കെ അവിടെയും ഈ തരത്തിലുള്ള കളികൾ കളിക്കണം. ഇതാണ് മറുത്തുകളിയുടെ രീതി എന്ന് പറയുന്നത്. വസന്തകാലത്ത് നടത്തപ്പെടുന്ന ഉത്സവമായതുകൊണ്ടാണ് ഇതിനെ വസന്തോത്സവം പൂരോത്സവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പൂരന്നാളിൽ കാർത്തിക തൊട്ട് പൂരന്നാൾ വരെയുള്ള 9 നാളുകളിലാണ് പൂരന്നാളിൽ മുമ്പേ ഈ മറുത്തുകളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പൂരന്നാളിൽ നമ്മൾ പൂരംകുളി എന്ന് പറയുന്ന ഏറ്റവും ഭക്തിസമ്പർദ്ധകമായിട്ടുള്ള ഒരു ചടങ്ങാണ് അന്ന് നടക്കുന്നത്. അന്ന് രാവിലെ തന്നെ തലേന്നേരി തുടങ്ങിയ ക്ഷേത്രങ്ങളിലൊക്കെ പൂക്കന്യമാരുണ്ട്. അപ്പോൾ അവരൊക്കെ വളരെ ഭക്തിയോടുകൂടി ഇതുവരെ എത്രയോ ദിവസം അവിടെ ആറ്റുനോറ്റ് അല്ലെങ്കിൽ അവിടുത്തെ ആ ക്ഷേത്ര ചിട്ട അനുസരിച്ച് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിപാലിച്ച് പോകുന്ന ഒരു രീതിയാണ് പല ക്ഷേത്രങ്ങളിൽ കാണുന്നത്. ആ പൂരംകുളിയായ ദിവസമാണ് ഈ കുട്ടികളുടെയൊക്കെ പിന്നെ ഒരു അവിടെ എഴുന്നള്ളത്ത് നടക്കുന്ന സമയത്ത് ആ കുട്ടികളുടെയൊക്കെ ആ ഒരു എന്താണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് പൂരംകുളി ദിവസം നമുക്ക് ഉണ്ടാകുക. അപ്പോൾ അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ പൂരക്കളിയൊക്കെ നടക്കണം. ഒരു 10-11 മണിയോടുകൂടി നമുക്ക് പൂരക്കളി സാധാരണ പോലെ 1-18 വരെയുള്ള കളികൾ കളിച്ചതിന് ശേഷം അണ്ടുംപള്ളും എന്ന് പറയുന്ന പുരംകുളിയിലെ പൂരക്കളിയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് അംശങ്ങൾ. എന്താ അണ്ടുംപള്ളും എന്ന് പറയുന്നത്? ആണ്ട് എന്ന് പറയുന്നത്
ഈ ശിവനും പാർവതിയും ആണ്ടി ആണ്ടിയും ആണ്ടാരും ആണ്ടി ആണ്ടിച്ചിയും ആണ്ടിയും ആണ്ടിച്ചിയുമായിട്ട് ശിവനും പാർവതിയും ഇങ്ങനെ ദേശാടനം ചെയ്യുകയാണ്. ആ ബ്രഹ്മകപാലം എന്തിട്ട് ലോകം നടക്കുന്ന ലോകം ചുറ്റാൻ പോകുന്ന ഒരു ഭാഗമാണ് ഈ ആണ്ടിൽ പ്രതിപാദിക്കുന്നത്. ശിരസ്സറുത്തു കോപത്താൽ ഭൂമി തന്നിൽ പതിച്ചീഴിൽ പവമാനൻ്റെ രൂക്ഷാൽ ലഘുതരമായുള്ള വസ്തു ദഹിക്കും പോലെ അവനിവെന്ത് ഭൂതിയായി പോകുമെന്ന് ശ്രീ വിഷ്ണു ചൊന്ന വാക്യം ശ്രവിച്ചുകൊണ്ട് ശ്രീ കപാലമാണ്ടു തൻ്റെ പാണിതണ്ണിൽ ശ്രീമത്താ മാണ്ടാരായി ഭിക്ഷയേൽപ്പാൻ. ഇതേപോലെ ആട്ടമുണ്ട്. ഈ ഭിക്ഷയേൽപ്പതിനാദരവോടെ ഈ ശിക്ഷയിൽ പല ഭൂഷണമെല്ലാം ഈ തൽക്ഷണം ശിവൻ അണ്ടു വിശേഷ ഈ രൂക്ഷമാലകളത്തിലണിഞ്ഞു ഈ അക്ഷമാലകൾ കോത്തു നിരത്തി നിരത്തി ധരിച്ചെല്ലെലുമ്പുമാല ചാർത്തി നിഗമസാരസരംഗം അതിൽ വിഭൂതി പൂശി നിർമ്മലമാന്തി തൻ്റെ ചർമ്മമാണ്ടു ശിക്ഷയോടെ പുലിത്തോലും പൂണുനൂലും നിരനിരവേ ഭൂഷണമാണ്ടുമയിൽ വീണ്ടു നടന്നാണ്ടാരായി തെണ്ടുവാനായി തെയ്തത്ത 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 തെയ്തൈ ഈ തെണ്ടുവാനായി കൊണ്ടു വേഗാനാണ്ടരായ ശങ്കരൻ ഈ ആണ്ടിയായി നിൻ്റെ കൂടെ തെണ്ടുവാൻ നീ പോരണം ഈ ഇണ്ടലിന്നു വേണ്ട കാണ്ടേ വേണ്ടി വന്നാൽ വേണ്ടയോ ഈ തണ്ടൽ ശരാന്ത ഗോതീതം ശ്രവിച്ചു കൊണ്ടവൾ ഈ ശുണ്ടി പൂണ്ടുകാന്തനോടൻ ഇണ്ടൽ പൂണ്ടു ചൊല്ലിനാൽ കേൾക്ക വേണം പ്രാണനാഥ എൻ്റെ വാക്യം എന്തുകൊണ്ട് തെണ്ടുവാനായി വരേണ്ട ഞാനോ ബന്ധമെന്ന് വധിച്ചാലും കാന്തയെന്നോട് എന്തിനേവം പൊളിവചനം പറഞ്ഞിടുന്നു ഇണ്ടൽ ഭവിച്ചതിൻ്റെ ഏതു കൽപ്പിക്കാൻ എന്മനം എന്തുരുകുമാർ ഭവിക്കുമല്ലോ തെയ്തത്ത 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 തെയ്ത ഭവിച്ച കാരണം വധിച്ചിടുന്നു ഞാൻ ശ്രവിക്കവല്ലഭേ ഗിരീസുതേ ഈ വിധി വധിച്ചുള്ളോരനൃത വാക്യത്തെ സഹിയാഞ്ഞു ചൊന്നങ്ങതി ഗോപാൽ അവൻ്റെതുണ്ടമെന്നറുത്തു ഞാൻ വേഗാൽ അവനിയിൽ വെപ്പാൻ മുതിർന്നപ്പോൾ മധുരി പൂജൊന്നാൻ അവനിയിൽ വെപ്പാൻ അരൂതെന്ന വാക്യം ശ്രവിച്ചു ഞാൻ. ഇങ്ങനെ ആ ചരിതം അങ്ങനെ പോകുന്നു. ഇതാണ് ആണ്ടും പള്ളി. ഇത് ഈ ബാല്യക്കാരൊക്കെ കൂട്ടത്തിലുണ്ടാവും. ഇവരൊക്കെ ഈ പാട്ടുകൾ പാടി പണിക്കന്മാരോടൊപ്പം ഇങ്ങനെ ആടുന്നുണ്ടാവും. പള്ളി എന്ന് പറയുന്നത് കൃഷി, കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിലത്തെ പ്രധാനപ്പെട്ട വിത്തുകൾ, എത്രയെത്രയോ വിത്തുകളുണ്ട്, ആ വിത്തുകളൊക്കെ ദേവേന്ദ്രൻ കൊടുക്കുന്ന വിത്തുകളെ പരാമർശിക്കുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെ കാലികളെക്കുറിച്ച് ഉള്ള ഭാഗങ്ങൾ, കാലികൾ കരക്കയൊക്കെ തീർക്കുന്ന ഭാഗങ്ങൾ, കാലി കച്ചവടം ചെയ്യുന്ന ഭാഗങ്ങൾ, അങ്ങനെ ഈ കാലികളെയും കൂട്ടിയിട്ട് വയലിൽ ചെന്ന് കാള പൂട്ടുന്ന രംഗങ്ങൾ, അങ്ങനെ മീനുകൾ തുള്ളിപ്പായുന്ന രംഗങ്ങൾ, മീനുകളുടെ പേര് പറയുന്ന ഭാഗങ്ങൾ, പിന്നെ മഴ വരാഞ്ഞിട്ട് അവർ ഖേദിക്കുന്ന ഭാഗങ്ങൾ, ഇങ്ങനെ അവസാനം മഴ വന്ന് അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് പിന്നെ വിളവ് സമൃദ്ധമായി, അങ്ങനെ പിന്നെ നല്ല സമൃദ്ധമായ വിളവ് കൊയ്തു, അങ്ങനെ എല്ലാവരും സന്തോഷമാകുന്നു. അവസാനം പൊരിപ്പാട്ടോടുകൂടി ആ പ്രകടനം അവസാനിപ്പിക്കുകയാണ്. അതിൽ തുടക്കം ഇങ്ങനെയാണ്. ശ്രീമാന്മാരായ ചോളാധിപന് ഗുരുതരൻ പണ്ഡിതേശീ സാമോദം ചൊന്നു ദേവാധിപനോടു കൃഷി ചെയ്യുവാൻ അപേക്ഷിച്ച നേരം സന്തോഷിച്ചന്നു നൽകിയിടിന പലതരമാം വിത്തുകൾ പള്ളരെല്ലാം അന്തർമോദാൽ വഹിച്ചീ ഭുവനതലമതിൽ നെൽകൃഷിക്കായി തുനിഞ്ഞാർ. അങ്ങനെ ഈ പള്ളനും വള്ളത്തിയുമായിട്ട് ഈ ശിവനും പാർവതിയും നടിക്കുന്ന ഭാഗമാണത്. അങ്ങനെ ഈ ചേരചോളന്മാർ ഇങ്ങനെ ദേവേന്ദ്രൻ്റെ സമീപത്ത് ചെന്ന് ഈ വിത്തുകളൊക്കെ ചോദിച്ച് അങ്ങനെ ദേവേന്ദ്രൻ വിത്തുകൾ കൊടുക്കുന്ന ഒരു ഭാഗമാണ്. ശ്രീഗുരുപാദവൽപ്പം ശ്രീ എന്നിൽ അരുളിയിടുവാൻ ചാരുത തേടും പള്ളിൻ വിവരണമുരേത്തിയിടാം ഞാൻ ചേരചോളന്മാർ പണ്ട് രണ്ടുപേർ പാരാതെ ചൊന്നുകൊണ്ട് ഭൂരിബോധേന ചൊന്നാൽ പാരതിൽ കൃഷി ചെയ്യുവാനായി വീണ്ടുന്ന വിത്തും വർഷം സുരേശനാം ഭവാനിപ്പോൾ തരുവാനായി തൊഴുന്ന പാദം തെയ്തത്ത 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 തെയ്തൈ ഈ പാദം വാണങ്ങിയിടുന്നേൻ ഈ സാദരമിന്നു ഞങ്ങൾ ഈ മോദേന കേട്ടോരിന്ദ്രൻ ഈ സാദമാവർക്കുള്ളത് ഖേദമീതിനാൽ വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് യാതൊരു ദുഃഖവും വേണ്ട, നിങ്ങൾ പോയിക്കോ, ഞാൻ വിത്തിൻ്റെ വിത്തനം തരാം. ഇതിനെ ഓർത്തൊരു ദുഃഖം വേണ്ട,
പതിവായി വീണ്ടും വിത്തും വർഷം മതി തെളിവോടെ നിങ്ങളുടെ ഗേഹേ വരുമതിനില്ലൊരു കുറവ് നിനിച്ചാൽ പുരുഹൂതൻ താൻ വാക്കേ കേട്ടൊരു സുരപതിയൊന്നു കൊടുത്തൊരു വിത്തിൻ വിവരമതായവ നാമം കേൾക്കാ. വിത്തിൻ്റെയൊക്കെ പേര് നിങ്ങൾ കേട്ടാലോ, ഇത് പാട്ടാണ്. ഈ കേൾക്കാ വിത്തിന്ന മധേയാമൊക്കവയെല്ലാം ഈ കരിയടക്കൻ കുതിര വിത്തും ജീരകശാല ഈ മതകഴമ കൃഷ്ണശാല ചെറു ചൊന്നല്ലും ഈ പള്ളിയാരൻ പൊന്നരിയേനരിക്കീരായി ഈ ചെറിയ പുഞ്ചമിൽ തലവൻ കുഞ്ചിരക്കോടൻ ഈ ഇല്ലിച്ചെന്നല്ലോടാ വച്ചൻ താവളക്കണ്ണൻ ഈ പള്ളിക്കൺവിത്തല്ലിക്കണ്ണൻ ഇല്ലിത്താൻ വിത്തും ഈ പൊയ്യഴകനോടു വാഴ മാലച്ചെന്നല്ലും ഈ രാജധാനി കക്കീരിയൻ മാലക്കണ്ണനും ഈ ചില്ലിവേടൻ കുട്ടനാടൻ പള്ളിവാഴനും ഈ ആനക്കോടൻ കോഴിവാലൻ നീർത്തലവനും. ഇങ്ങനെ വിത്തിൻ്റെ പേര് പോകുന്നു. അത്തലിറ്റ് നീയും ചൊല്ലാൻ കരിവാച്ചൻ വാച്ചൻ ചോമൻ ചെന്നെല്ലും ഉണ്ടോൻ തവ്വൻ ഇറകനും വരകൻ ചീരോൻ ചീരോത്താൻ ഇല്ലിച്ചാനും വെളുത്തൂര് കഴമ ചെമ്പാ തൊണ്ണൂറാൻ തെക്കൻ മേകൻ അരിക്കനും ഉരിക്കനും കുറുവ മഞ്ഞക്കീളൻ തുളുക്കുവിത്തും. ഇത്തരം വിത്തശേഷം സത്വരും വിത്തായിട്ടങ്ങുത്തമ കൈക്കലാക്കി അത്തലറ്റമരലോകാൽ രാത്രിയിലാശുക്കാൻ തെയ്തത്ത 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 തെയ്ത ഈ പുക്കൂടനെ ചേരാചോള പാണ്ഡ്യരുമൊത്തു ഈ ഉൾക്കൂരുന്നിലൊത്തു കൽപ്പിച്ചഴകിനോടെ ഈ മിക്ക നമ്മൾ വയലക മുഴുവതിനായി ഈ വെക്കമോടെ കാളകളെ കൊള്ളുവാനിപ്പോൾ ഈ ഉൾക്കരിന്തു പോയക പോക വേണം പട്ടണം തന്നിൽ ഈ മുഷ്കു കൂടാതാവരാശു പട്ടണം പൊക്കാർ ഈ ശക്തിയുള്ള കാളകളെ തെരഞ്ഞെടുത്തു എടുത്തുടനെ വിലകൾ പേശി പലതരത്തിൽ പടുത്തുമേർ മോറനുമി തോളനിക്കും കൊടുത്തുകൊള്ള നൂറുകാശ് വിലയെന്നോതി അടുത്തു നിൽക്കും മോറനു തെളിച്ചു ചായത്തു അവകളപ്പോൾ അവരുടെ മനപുകുന്താൾ. അവർ ഈ കാലി വിൽക്കുന്ന സ്ഥലം നമ്മളിപ്പോൾ സുബ്രഹ്മണ്യമൊക്കെ പോകുന്നില്ലേ, അങ്ങനെയുള്ള സ്ഥലത്ത് ഇഷ്ടംപോലെ കാലികളുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഈ കാളകളെ വില പേശിട്ട് ഈ കാളകളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് എന്നിട്ട് അവരെ വീട്ടിലേക്ക് വരിക. അവരുടെ മനപുകുന്താൾ ഈ ആട്ടമാണ്. ഈ അന്തരംഗം തെളിഞ്ചുടനേ ഈ ചിന്ത ചെയ്തവരെ വരുമായി ഈ ബന്ധുഭാവമി എന്നവരെ ഈ ഹന്ത ചൊല്ലി വരുത്തുക വേണം ഈ കിന്തുകാലം കഴിച്ചിടാതെ ഈ പന്തി ചേരും കരക്കയിപ്പോൾ ഈ ചന്തമോടെ ഒരുക്കുക വേണം വേണമെന്നുരത്തു തമ്മിൽ ചേണാന്ന പൊന്മരമേൽ പൊന്മ ഇരിക്കും പള്ളൻ പ്രീണിതനാം പള്ളനേയും മേരുമരമേരിയിരിക്കും പള്ളനെയും പ്രീണിതനാം നീലഗിരി പള്ളനെയും ചാരുതരം ഇരുത്തി മോതാൽ സല്ലാപിച്ചു സാരതരം കാളകളെ വിലകൾ പേട്ട മോറമി തോളനിക്കും കൊടുത്തോളാം. എടുത്തുടനെ വിലകൾ പേശി പലതരത്തിൽ പടുത്തമേറും മോറനുമി തോളനിക്കും കൊടുത്തുകൊള്ളാം നൂറുകാശ് വില എന്നോതി അടുത്തു നിൽക്കും മൂടിയുള്ള വെള്ളരുതിൻ പാടമോൾ അവർ തമ്മിൽ പിശവിയാൽ ആടലറ്റ് പള്ളരുമായി വില കണ്ടിച്ചും എടുത്തുടനെ വിധിച്ചു മണ്ണും തെളിച്ചു വന്നു നൂറ് പായ്ക്കളെയും തെളിച്ചുകൊണ്ട് അവരുടെ മനപുകുന്താർ. ഇങ്ങനെ കാളകളെ ഒക്കെ തൊളിച്ച് അവരെ വിലവേശിയിട്ട് പിന്നെ അവർ സന്തോഷപൂർവ്വം അവരുടെ വീട്ടിലേക്ക് പോവുകയും പിന്നെ എന്നിട്ട് പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ടില്ല കാളകളെ പിന്നെ കൂട്ടിയിട്ട് വേണമല്ലോ നിലം ഉഴുത് ഒക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടുകൂടി ഈ വയലേലകളൊക്കെ പൂട്ടി അങ്ങനെ കൃഷിക്ക് വേണ്ടി യോഗ്യമാക്കി. അങ്ങനെ കൃഷിക്ക് വേണ്ടി യോഗ്യമാക്കുമ്പോൾ മഴയൊക്കെ വരണ്ടേ, മഴ വരാണ്ട് അവർ പ്രാർത്ഥിക്കുന്നതും മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ അതിൽ ഈ ആട്ടരൂപത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വയലുകൾ പണിയെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഞാൻ ഈ കലപ്പ കൊണ്ട് ഉഴുന്ന സമയത്ത് മത്സ്യങ്ങളും ഒക്കെ ഇങ്ങനെ വള്ളം കയറുന്ന സമയത്ത് മീനുകളൊക്കെ വരുന്ന ഭാഗങ്ങളുണ്ട്. ആടലോട കരിഞ്ചിമേൻ ഏരിമാലൻ പെരുമ പൊണ്ടു അങ്കതുപോത് നങ്ക് പ്രാച്ചി പൊങ്കാട തിരണ്ടി ചാണ്ടി വിരാല് നോങ്ങോല് കുത്തുകൂടും വലകൾ കൂത്തു കോക്കത്തികളും എടുത്ത്. ഇവർ ഈ വിരാല് നോങ്ങോല് അതുപോലെ ആരലി ഇങ്ങനെ ഒരുപാട് മീനുകളിങ്ങനെ ഈ വെള്ളത്തിലേക്ക് പിന്നെ ഈ വയലേലകളിങ്ങനെ വരികയാണ്. അതൊക്കെ പിടിക്കാൻ വേണ്ടി ഈ ആൾക്കാർ ഇവർക്കൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ഇതൊക്കെ പിടിക്കാമല്ലോ. അപ്പോൾ വളരെ സന്തോഷത്തിൽ ഇതൊക്കെ പിടിച്ചുകൊണ്ട് വളരെ ഉത്സാഹത്തോടുകൂടി അവരങ്ങനെ കൃഷി ചെയ്ത് നല്ല വിളവ് കൊയ്തു കൊയ്തിട്ട് അവരവസാനം പിന്നെന്ത് ചെയ്യുന്നു
പിന്നെ വാരം വളർന്ന് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. ദേവേന്ദ്രന് വാരം വളർന്ന് കൊടുക്കുന്ന ആ ഒരു ഭാഗമെല്ലാം വരുന്ന ഭാഗമുണ്ട്. അങ്ങനെ പൊലിപ്പാട്ടോടുകൂടിയാണ് ഇത് സമാപി. പൊലിപ്പാട്ട് പറഞ്ഞാൽ നാടിൻ്റെ സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ എല്ലാ നാടിനെയും പിന്നെ നമ്മുടെ പ്രദേശത്തെയും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് ജീവജാലങ്ങളെയും ദേവി ദേവന്മാരെയൊക്കെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന ഒരു ഭാഗമാണ് ഈ പൊലിപ്പാട്ട് എന്ന് പറയുന്നത്. ഈ പുലി പുലി എന്നും പുലി പുലിക. ഈ സമയത്ത് നമ്മുടെ വളരെ പിന്നെ ഭക്തി പിന്നെ ഭക്തിയുടെ ആ ഒരു നിറവ് കൂടുതൽ ഭാഗുന്ന പ്രകടമാകുന്നൊരു ഭാഗമാണ്. അവിടെ അന്തിത്തിരിയനും ആ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ നർത്തകൻ വെളിച്ചപ്പാടായിട്ട് ഈ കളിക്കാരോടൊപ്പം ആ നർത്തകൻ്റെ വേഷത്തിൽ വന്ന് ഞങ്ങളോട് പാടും. അത് വളരെ പിന്നെ എന്താണ് നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെയാണ് അവസാനത്തെ ഭാഗമാണ്. ഈ പൊലി പോലി എന്നും പോലി പോലിക, ഈ പൊലി നീറച്ചുള്ള കാളം പൂലിക, ഈ സാന്ദ്രം പോലിക്കളവും പൂലിക, ഈ ഉഴവും നീലങ്ങൾ പോലി പൂലിക, ഈ പള്ളരും പള്ളിമാരും പൂലിക, ഈ നാടും നഗരം പൂലി പൂലിക, ഈ പൂട്ടാരാകൊട്ട പൊലി പൂലിക, ഈ ചന്ദ്ര സൂര്യന്മാർ പൂലി പൂലിക, ഈ ആദിയ മന്നാകൂറു വന്തട്ട ഈ മേന്മയോടെന്നും പൂലി പൂലിക, പുലി പൂലി എന്നും പൂലി പൂലിക. അങ്ങനെ ഈ ദേവി ദേവന്മാരെയൊക്കെ പൊലിച്ചുകൊണ്ട് അവസാനം ഇന്ന് കളിതൊഴൽപ്പാട്ടില്ല, ഇതന്നെയാണ് ഈ പൊലിപ്പാട്ടോടുകൂടിയാണ് ഈ പ്രകരണം അവസാനിക്കുന്നത്. മർത്തുകളിയുടെ അവസാനത്തെ രംഗമാണിത്, അല്ലെങ്കിൽ ഈ പൂരക്കളി മർത്തുകളിയുടെ അവസാനത്തെ ഭാഗമാണിത്. വാളുകളും മറ്റ് പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ അവർ നേരത്തെ ഒരു പ്രത്യേക പിന്നെ ഓലയും ഒക്കെ ആക്കി വെച്ചിട്ട് എല്ലാ വാളുകളും ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഈ നടപ്പന്തലിൽ വെച്ച് അതൊക്കെ ഒരു പ്രത്യേക സ്ഥാനം ചില സ്ഥലത്ത് പന്ത കിണറിനരിക്കുകയാണ് അവിടെ വെച്ചിട്ട് അതൊക്കെ കുളിപ്പിച്ച് ഇപ്പം നമ്മൾ പന്ത് പൂരം കുളിയാണല്ലോ എല്ലാ പരിശുദ്ധമാക്കിയിട്ട് അത് അതിൽ കുറിയൊക്കെ വെച്ച് ചില പൂജയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഈ വാളുകളെയൊക്കെ അപ്പോൾ നമ്മളൊക്കെ ഇതൊക്കെ ഓരോ ദേവീദേവന്മാരെ സങ്കല്പമാണല്ലോ ഈ വാളുകളെയൊക്കെ പിന്നെ ഉള്ളിലേക്ക് അയറ്റുക. ആ ചെയ്യുന്ന സമയത്തും പിന്നെ ഈ പാട്ട് പാടണം. ആണ്ടും പള്ളും എന്ന് പറയുന്ന ഈ ഭാഗം ചില ക്ഷേത്രങ്ങളിൽ പിന്നെ ഇത്തരം ചടങ്ങ് ഈ ചടങ്ങ് ചെയ്യുന്ന സമയത്ത് പണിക്കന്മാരത് പാടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇതൊക്കെ ചെയ്ത് ഈ പൊലിപ്പാട്ടും കഴിഞ്ഞ് അവിടുന്ന് എഴുന്നള്ളത്തുണ്ട്. ആ എഴുന്നള്ളത്തെ കഴിഞ്ഞ് നമ്മളെ കുളിക്കാൻ പുരംകുളി എന്ന് പറയുന്ന ആ ഏറ്റവും മഹത്തായ കർമ്മത്തിലേക്ക് പോവുകയാണ്. പല സ്ഥലത്ത് ചില സ്ഥലത്ത് കിണറിൽ നിന്ന് കുളിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ചില ക്ഷേത്രങ്ങളിൽ കുളത്ത് പോയി ആ വിഗ്രഹവുമായിട്ട് ദേവി പ്രധാനപ്പെട്ട ദേവിയുടെ അല്ലേ ആ വിഗ്രഹം പിന്നെ അന്തിത്തിരിയൻ അതിൽ കുളിപ്പിച്ചിട്ട് കയറ്റുന്ന ആ രംഗമാണ്. അങ്ങനെ ആണ് ആ പുരംകുളി ദിവസം എന്ന് പറയുന്നത് അത്രയും ഭക്തി വിശ്വാസ നിറവിലാണ് അത് നടക്കുന്നത്. പുരംകുളിക്ക് ശേഷം യഥാർത്ഥത്തിൽ പണിക്കന്മാർ ഫ്രീയായി. കാരണം അവർ ഇത്രയും ദിവസം ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസക്കാലം ഈയൊരു മർത്തുകളി രംഗം എങ്ങനെയായിരിക്കുമെന്ന് ഭയങ്കര പേടിയോടുകൂടി അവർ ഇതുവരെ നിന്നത്. ഒട്ടേറെ ചടങ്ങുകൾ നമ്മളെ വീട്ടിൽ കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടിക്കൊണ്ടുവരൽ, അതുപോലെ കണ്ടുവക്കം വരൽ, നിശ്ചയം, ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആണ് നമ്മളെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇത്രയും ദിവസക്കാലം ഈ പുറപ്പന്തലിലും ഒക്കെ പൂരക്കളി കളിച്ച് നമ്മൾ മർത്തുകളി കഴിഞ്ഞു. മർത്തുകളി കഴിഞ്ഞപ്പോൾ ചിലപ്പം ജയപരാജയങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ കളി മോശമാവാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ അത് നിഴലിക്കും. ചില ആളുകൾ മുഖത്തോക്കി പറയുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥരാണ് പഠിക്കന്മാർ. അപ്പോൾ നല്ലവണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ ഈ രംഗത്ത് നിലനിൽക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം നമ്മുടെ പുതിയ തലമുറ എന്ന് പറയുന്ന ആസ്വാദക വൃന്ദം എന്ന് പറയുന്നത് അവർ നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാം ഇദ്ദേഹത്തിന് എത്ര വിൽപ്പത്തിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ നിലയിലാണ് മർത്തുകളി ആളുകൾ വീക്ഷിക്കുന്നത്. അപ്പോൾ വരുന്ന പണിക്കന്മാരും ഞാനടക്കമുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ പണി മതിയാക്കുക. ഇത്രയും കാലം നമ്മൾ കളിച്ചു, മർത്തുകളി കഴിഞ്ഞു, ചിലപ്പോൾ നല്ല കളിയായിട്ടുണ്ടാവും. അപ്പോഴാണ് ചിലപ്പോൾ വളയൊക്കെ കിട്ടാത്തവർക്ക് ഇദ്ദേഹത്തിന് ഈ വർഷം പട്ടും വളയും കൊടുക്കണം, അല്ലെങ്കിൽ ഈ വർഷം വീരശൃംഖല കൊടുക്കണം. അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ്. അങ്ങനെ ചിലവർക്ക് പട്ടും വളയും കിട്ടും, വീരശൃംഖല കിട്ടും, അതൊക്കെ വാങ്ങിയിട്ട്
അതിന് പ്രത്യേക ചടങ്ങുണ്ട്. വീരശങ്കിലൊക്കെ വാങ്ങുമ്പോൾ നമ്മൾക്കൊക്കെ വീട്ടിൽ വലിയ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആക്കണം. ഒരു 10-400 പിന്നെ ആൾക്കാർ പിന്നെ സംബന്ധിക്കുന്ന ചടങ്ങാണ്. നമ്മളത് അതൊക്കെ പിന്നെ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടാകും. പക്ഷേ വീട്ടിൽ കൂട്ടിക്കൊണ്ടാക്കുന്നതിന് മുമ്പേ ക്ഷേത്രത്തിലൊരു ചടങ്ങുണ്ട്. അത് പന്തൽ ഗണപതി എന്ന് പറയുന്നൊരു ചടങ്ങാണ്. പന്തൽ ഗണപതി എന്ന് പറയുന്നത് ഈ കൂട്ടിക്കൊണ്ട് പണിക്കരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ തലേ ദിവസം, കാരണം നാളെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെങ്കിൽ ഇന്ന് ഇന്നത്തെ ദിവസം അന്ന് പുറപ്പന്തല്ലി, നമ്മൾ നേരത്തെ കൂട്ടിക്കൊണ്ടുപോയ പുറപ്പന്തല്ലി ഒരു ചടങ്ങുണ്ട് ഗണപതിക്ക് കൊടുക്കില്ല. അതായത് ഈ പിന്നെ കന്നിമൂലയ്ക്ക് നേരത്തെ നമ്മൾ പൂടാൻ വേണ്ടിയിട്ടുള്ള തറയുണ്ടാവല്ലോ, അവിടെ നമ്മൾ മുതിർച്ചയൊക്കെ കഴിക്കണം. പണിക്കർ തന്നെയാണ് ചടങ്ങ് ചെയ്യേണ്ടത്. ഈ പറയുന്ന അവലി, മലരി, അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പൂവ്, പിന്നെ ഈ വെത്തിലടക്ക പഴങ്ങൾ ഗണപതിക്ക് നിവേദ്യം കൊടുക്കുന്നില്ലേ, ആ ചടങ്ങുകളൊക്കെ ചെയ്യേണ്ടത് പണിക്കന്മാരാണ്. ആ ചടങ്ങുകൾ ചെയ്ത് ഈ അഷ്ടദിക്കുപാലകന്മാരെയൊക്കെ വന്ദിച്ചുകൊണ്ട് അവിടെയൊക്കെ പിന്നെ നമ്മൾക്ക് കോത്തിരിയൊക്കെ കത്തിച്ച് വെക്കും. അങ്ങനെ ഈ കോഴി അറുവ് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അവിടെ പണിക്കന്മാർ, ചിലർ പണിക്കന്മാരെ അറുക്കണം, അറുത്ത് പിന്നെ ആ കോഴിയുടെ ലക്ഷണവും നോക്കണം. ചിലവർ ചില ക്ഷേത്രങ്ങളിൽ കോഴി, ആദ്യത്തെ കോഴി ഈ അറുത്തപ്പോൾ ആ കോഴിയുടെ കിടപ്പ് എങ്ങനെയാണ് അത് കണ്ടിട്ട്, ആ കിടപ്പ് കണ്ടിട്ട് ശുഭാശുഭം നിശ്ചയിക്കേണ്ട ആ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ചടങ്ങുകൾ കഴിഞ്ഞ് പിറ്റേന്നാളാണ് പണിക്കരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട പണിക്കരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ പോലും ഒരു ദക്ഷിണ, സാമാന്യമായിട്ടുള്ള മോശമല്ലാത്ത ഒരു ദക്ഷിണ ഇന്ന് എല്ലാ ക്ഷേത്രക്കാരും നൽകി വരുന്നുണ്ട്. ഇതാണ് പൂരക്കളി മർത്തുകളി രംഗത്തെ ചരിത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ സംക്ഷിപ്തമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ോ പ്രത്യത്വകുഞ്ചദ്രുമം രാധാമാധ.